ഇനി കണ്ണൂർ പാർലമെന്റ് മണ്ഡലവും ചുമക്കും. ഇക്കുറി അട്ടിമറി വിജയമാണ് കണ്ണൂരിൽ സിപിഎം നേടാൻ പോകുന്നത്. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കണ്ണൂർ സ്വന്തം കൈക്കുള്ളിൽ ആക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഇനി സിപിഎമ്മിനുള്ളൂ. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഏത് വിധേനയും തിരിച്ചുപിടിക്കാൻ സിപിഎം കച്ചകെട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ആറുമാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സിപിഎം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പാർക്കണ്ടിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യം ചർച്ചയായിട്ടുണ്ടെന്നാണ് സൂചന. കണ്ണൂർ കാസർഗോഡ് വടകര പാർലമെന്റ് മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിലാണ്. ഇതിൽ സിറ്റിംഗ് എംപി മത്സരിക്കാത്ത മണ്ഡലം കണ്ണൂരാണ്. ഇക്കുറി മത്സരത്തിനില്ലെന്ന് കെ സുധാകരൻ മുംബൈ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും ആരെ മത്സരിപ്പിക്കണമെന്ന് ആശയക്കുഴപ്പവുമുണ്ട്. ഇത് മുതലെടുക്കാനാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ എംഎൽഎയുമായ കെ കെ ശൈലജയെ കളത്തിലിറക്കാനാണ് സിപിഎം തീരുമാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60,000-ൽ അധികം വോട്ട് നേടി കെ കെ ശൈലജ മട്ടന്നൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജയ്ക്കുള്ള ജനപ്രീതി വോട്ടായി മാറുമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫ് വിജയിച്ചതുപോലെ സിറ്റിംഗ് എംഎൽഎ ആയിരിക്കെ മത്സരിച്ചാൽ കെ കെ ശൈലജയും പാർലമെന്റിലേക്ക് അയക്കാൻ കഴിയുമെന്ന സിപിഎം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ ഒഴിവു വരുന്ന മട്ടന്നൂർ സീറ്റിലേക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ സനോജ്, സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തിനേറെ പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന തന്ത്രമാണ് അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുന്നത്.